അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹശറിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ വലിയ മഹത്വം നിറഞ്ഞ വലിയ കാവലാണ്. എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം സൂറത്തുൽ ഹശറിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ നാം ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ വിശ്വാസികളായ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ആ മൂന്ന് ആയത്തുകൾ നാം കാണാതെ പഠിക്കണം. സുബ്ഹിക്ക് നാം അത് ഓതിയാൽ വൈകുന്നേരം വരെ വലിയ കാവലാണ്. നമ്മുടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും, നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. 70,000 മലക്കുകളുടെ പ്രത്യേകമായ ഹിഫ്ള് നമുക്ക് ആ ദിവസം ഉണ്ടാകും. ആ ദിവസം മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്. ആ ദിവസം മരിച്ചാൽ അവനിക്ക് സ്വർഗമുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിരവധി ഹദീസുകളിൽ അതിന്റെ മഹത്വങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ. സുബ്ഹിന്റെ സമയം മൂന്ന് പ്രാവശ്യം ഒരാള് ഓതി, ഔദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, വഖറാ സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹശറിലെ അവസാനത്തെ മൂന്ന് ആയത്ത് ഒരാൾ പാരായണം നടത്തി. ഏതാണ് മൂന്ന് ആയത്തുകൾ? ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്തി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ മൂന്ന് ആയത്തുകൾ സുബ്ഹിക്ക് ഒരാൾ ഓതിയാൽ എന്താണ് അവനിക്ക് ലഭിക്കുന്നത്? വഖലല്ലാഹു ബിഹി 70 അൽഫ് മലക്കിൻ യുസല്ലൂന അലൈഹി ഹത്താ യുമസി. വൈകുന്നേരം വരെ അവനിക്ക് പ്രത്യേകമായി കാവല് നിൽക്കാൻ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആഫാത്ത് മുസീബത്ത് എടങ്ങേറുകൾ, എല്ലാവിധ ഷർറുകളിൽ നിന്ന് അവനെ കാത്തു രക്ഷിക്കാൻ, അവനിക്ക് ഹിഫ്ളു നൽകാൻ അള്ളാഹു പ്രത്യേകമായി 70,000 മലക്കുകളെ നിയോഗിക്കും, കാവലിനിക്ക് ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ദിവസം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, ഒരു പ്രയാസവും ഉണ്ടാകൂല. അവന് എന്ത് നല്ല കാര്യം ഉദ്ദേശിച്ച് അവൻ ആ ദിവസം പോയാൽ അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കും. അന്നത്തെ ദിവസം മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ്. ഈ ആയത്ത് ഓതിയ ദിവസം ഒരാളെ മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മഗ്രിബിന്റെ ശേഷം ആരെങ്കിലും ഈ ആയത്ത് ഇതേപോലെ ഈ പറഞ്ഞ പ്രകാരം ഓതിയാൽ, ആദ്യം അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഈ മൂന്ന് ആയത്തുകൾ ഓതിയാൽ, കാന ബിത്തിൽകൽ മൻസില, ഇതേ സ്ഥാനം തന്നെയാണ് രാത്രി അവനിക്ക് കാവല് നിൽക്കാൻ 70,000 മലക്കുകൾ ഉണ്ടാകും. അവന്റെ വീട്ടിലേക്ക് കള്ളന്മാർ വരൂല, അവനെ ഒരു ബുദ്ധിമുട്ടാക്കാനും ഒരാളും കടന്നു വരൂല. 70,000 മലക്കുകളുടെ സെക്യൂരിറ്റി ഉണ്ട് അവനിക്ക്. ആ രാത്രി മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട്.
ഈ മൂന്ന് ആയത്തുകളുടെ മഹത്വങ്ങളും ഒരുപാട് ഹദീസുകളിൽ കാണാം. മഹാനായ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇസ്മില്ലാഹിൽ അഅലം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇസ്മുൽ അഅലം ഏതാണ് നബിയെ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങള് പറഞ്ഞത് വഖാല യാ അബ ഹുറൈറ അലൈക ബി ആഖിർ സൂറത്തുൽ ഹശർ ഫഅക്സിറു ഖിറാഅത്തുഹ. സൂറത്തുൽ ഹശറിൽ അവസാനത്തെ മൂന്ന് ആയത്ത് നീ പതിവാക്കിക്കോ, നീ അധികരിപ്പിച്ചോ, അതാണ് ഇസ്മുൽ അഅലം. അള്ളാഹുവിന്റെ 99 പേര്, ആ 99 പേരുകളെ കൂട്ടത്തിൽ ഒരു പേര് ഇസ്മുൽ അഅലമാണ്. ഇസ്മുൽ അഅലം പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും, എത്ര പ്രയാസമായ കാര്യവും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്ന പറഞ്ഞ സദസ്സ്, അത് പറഞ്ഞ് അത് ചൊല്ലി നാം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഈ മൂന്ന് ആയത്തുകളിൽ അള്ളാഹുവിന്റെ പേരാണ് 99 പേരുകൾ, ഏറ്റവും ഭംഗിയുള്ള പേര് എന്നാണ് പരിശുദ്ധ ഖുർആന് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഈ അസ്മാഉൽ ഹുസ്ന ഉൾക്കൊണ്ട ഈ മൂന്ന് ആയത്തുകൾ വലിയ അത്ഭുതമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് ആയത്തുകൾ ഓതിയാൽ അള്ളാഹു എളുപ്പമാക്കി തരും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ സൂറത്തുൽ ഹശ്ര് ഗഫറ അല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. സൂറത്തുൽ ഹശ്ർ ആരെങ്കിലും ഓതിയാൽ, പതിവാക്കിയാൽ അള്ളാഹു അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. മാത്രമല്ല സൂറത്തുൽ ഹശ്ർ ആരെങ്കിലും പതിവാക്കിയാൽ അവനിക്ക് സ്വർഗം, നരകം, അർശ്, ലൗഹ്, കലം, ഏഴ് ആകാശങ്ങൾ, ഏഴ് ഭൂമികൾ, അതുപോലെ തന്നെ കാറ്റ്, മരങ്ങൾ, പർവ്വതങ്ങൾ, സൂര്യൻ, ചന്ദ്രം, മലക്കുകൾ എല്ലാം ഇല്ലാ സല്ലു അലൈഹി വസ്തഗ്ഫിറു ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തും. വഇൻ മാത ഫി യൗമിഹി ഔ ലൈലത്തിഹി കാന ഷഹീദാ. ആ രാത്രിയിലോ പകലിലോ ഇത് ചൊല്ലിയാം, ഇത് ഓതിയാം, ആ പകലിൽ അല്ലെങ്കിൽ ആ രാത്രിയിൽ അവന് മരണപ്പെട്ടാൽ അവനക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഇത് ചൊല്ലിയ മറ്റൊരു മനഹാനായ അബു ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. ഇത് ആരെങ്കിലും ഓതിയ ദിവസം മരണപ്പെട്ടാൽ ഔജബല്ലാഹു ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാക്കി. അപ്പൊ വലിയ മഹത്വമുള്ള ഈ മൂന്ന് ആയത്തുകൾ നാം പതിവാക്കണം. എല്ലാ ദിവസവും സുബഹിക്കും, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം ഇത് പതിവാക്കിയാൽ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതം വലിയ മാറ്റങ്ങളോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അബു സുബ്ഹാനഹു തആല ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബ്റഹ്മത്തിക്ക് അറഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.